ഹലോ, നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെതർ ആപ്ലിക്കേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മുടെ കറൻറ്റ് ലൊക്കേഷനിലെ വെതർ ഇൻഫർമേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുമാത്രമല്ല, നമുക്കൊരു പർട്ടിക്കുലർ ലൊക്കേഷൻ, നിങ്ങൾക്ക് ഈ ഒരു ലോകത്തുള്ള ഏതൊരു ലൊക്കേഷൻ്റെ ഒരു പേരടിച്ചു കഴിഞ്ഞാലും ആ ഒരു ലൊക്കേഷനിലെ വെതർ ഇൻഫർമേഷൻ നമ്മുടെ ആപ്ലിക്കേഷനുള്ളിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഞാനത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ ഗെറ്റ് വെതർ എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കറൻറ്റ് ലൊക്കേഷനിലെ ആ ഒരു വെതർ ഡാറ്റ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു വെതറിനോട് ചേർന്നിട്ടുള്ള ഒരു, ഇപ്പോൾ ഇവിടെ ക്ലൗഡ്സ് എന്നാണ് പറയുന്നത്, അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഐക്കണും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓൾസോ അടിയിൽ ഒരു ഇൻ്റർപ്രിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ ടോപ്പിലായിട്ട് നമുക്കൊരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ സൗദി അറേബ്യയിലെ ലൊക്കേഷനാണ് എടുക്കാനായിട്ട് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ സൗദി അറേബ്യ എന്ന് ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം ഞാനിവിടെ ഗെറ്റ് വെതർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൗദി അറേബ്യയിലെ ആ ഒരു വെതർ ഡാറ്റ, ഇപ്പോൾ 41°C ആണ് അവിടെ, അതോടൊപ്പം ചേർന്നിട്ടുള്ള ആ ഒരു ഐക്കണും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിയർ സ്കൈ ആണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ്സ് ഐസ്ക്രീം ടൈം ഇൻ സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർപ്രിറ്റേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. ഓൾസോ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ സൗദി അറേബ്യയുടെ ആ ഒരു പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഒരുപാടധികം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫോണിൻ്റെ GPS ലൊക്കേഷൻ, അത് ആൻഡ്രോയിഡിലും iOSലും എങ്ങനെയാണ് നമുക്ക് ആക്സസ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒരു API കോളിംഗ് യൂസ് ചെയ്തിട്ട് ഒരു തേർഡ് പാർട്ടി സൈറ്റിലെ ഡാറ്റ എങ്ങനെയാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡാറ്റിലെ അസിൻക്രണസ് പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, നമ്മുടെ വെതർ ആപ്ലിക്കേഷനെ ഡിസൈനിങ്ങിലൂടെ നമ്മൾ കടക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സ്ക്രീൻ ആണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്ക്രീൻ ഡിസൈൻ ചെയ്തതിനു ശേഷം അതിൻ്റെ ഫംഗ്ഷണാലിറ്റീസും കാര്യങ്ങളും കൊടുത്ത് നമുക്ക് അടുത്ത സ്ക്രീൻ ഡിസൈൻ ചെയ്യാം. അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും കൊടുക്കാം. സോ അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് ഫംഗ്ഷൻസും കൊടുത്ത് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു പുതിയ ഫ്ലട്ടർ പ്രോജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിന് ഞാനൊരു നെയിം കൊടുക്കുകയാണ്. സോ ഒരു എക്സാമ്പിളായിട്ട് വെതർലി എന്ന് പറഞ്ഞൊരു നെയിം കൊടുക്കുന്നു. ഓൾസോ പാക്കേജ് നെയിം, നിങ്ങളുടെ പാക്കേജ് നെയിം എന്താണോ അത് കൊടുക്കുക. സോ ഞാനിപ്പോൾ മാസ്ലിൻ ഷാജു എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതിനുശേഷം ക്രിയേറ്റ് എന്നൊരു ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലട്ടർ പ്രോജക്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലട്ടർ പ്രോജക്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ റിമൂവ് ചെയ്ത് കളയാണ്. ഓക്കെ, സോ നമ്മൾ ഇനി ഒരു സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിന് ഞാൻ ഒരു നെയിം കൊടുക്കുകയാണ്. ഈ ഒരു വിഡ്ജറ്റിന് വെതർലി എന്ന് പറഞ്ഞ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് തന്നെ ഞാൻ ഈ ഒരു ക്ലാസ് നെയിമിന് കൊടുക്കുകയാണ്. സോ വെതർലി എന്ന് പറഞ്ഞ നെയിം കൊടുക്കുന്നു. സോ ഈ ഒരു വെതർലി എന്ന് പറഞ്ഞതിന് ഞാൻ നമ്മുടെ റൺആപ്പിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കാനായിട്ട് പോവാണ്. സോ വെതർലി എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നമ്മുടെ റിട്ടേണിൽ ഞാനൊരു മെറ്റീരിയൽ ആപ്പിനെ റിട്ടേൺ ചെയ്യാനായിട്ട് പോവാണ്. ആ ഒരു മെറ്റീരിയൽ ആപ്പിന് ഒരു ഹോം കൊടുക്കുന്നു. ആ ഒരു ഹോം എന്നുള്ളത്, ഹോമിൽ നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്ന സ്ക്രീനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ലിപ്പ് ഓർഡർ ഒരു പുതിയ ഒരു ഡാർട്ട് ഫയലിനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്ന ആ ഒരു സ്ക്രീനിൻ്റെ ഒരു ഡാർട്ട് ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനതിന് ലോഡിംഗ് സ്ക്രീൻ എന്നൊരു നെയിം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലോഡിംഗ് സ്ക്രീൻ ഡോട്ട് ഡാർട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫയലിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ഒരു സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് ഞാൻ ലോഡിംഗ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് നെയിം കൊടുക്കുകയാണ്. ലോഡിംഗ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ബിഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ മെറ്റീരിയൽ പാർട്ട് ഇവിടെ എറേഴ്സ് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ ഡോട്ട് ഡാർട്ടിനെ ഇമ്പോർട്ട് ചെയ്യാം. സോ ഇമ്പോർട്ട് മെറ്റീരിയൽ ഡോട്ട് ഡാർട്ട്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഡോട്ട് ഡാർട്ട് ഫയലിനകത്ത് നമുക്കൊരു ഹോമിനെ കൊടുക്കാം. സോ ഇനി നമ്മുടെ മെയിൻ ഡോട്ട് ഡാർട്ടിലെ ഹോമിൽ നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോഡിംഗ് സ്ക്രീനിന്റെ ക്ലാസ്സുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ലോഡിംഗ് സ്ക്രീനിനെ നമ്മുടെ ആ ഒരു മെയിൻ ഡോട്ട് ഡാർട്ടിലെ ഹോമുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ, നമ്മുടെ ഫസ്റ്റത്തെ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോഡിംഗ് സ്ക്രീൻ ആയിരിക്കും. ലോഡിംഗ് സ്ക്രീൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫസ്റ്റത്തെ സ്ക്രീൻ ആയിരിക്കും നമ്മുടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവുക. സോ നമുക്ക് ഓൾസോ നമ്മുടെ മെറ്റി നമുക്ക് ഇനി ഈ പ്രോജക്റ്റിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ റൺ ആയിട്ടുണ്ട്. അപ്പോൾ ഡിസൈനും കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അപ്പോൾ ഓൾസോ നമ്മുടെ മെറ്റീരിയൽ ആപ്പിൽ നമുക്ക് തീം ഡാറ്റ, നമുക്കൊരു ഡാർക്ക് തീമിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റീരിയൽ ഡാറ്റ, നമ്മൾ തീം ഡാറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനൊരു ഡാർക്ക് തീം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വൈറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വരും. സോ നമ്മൾ പിന്നെ അത് കസ്റ്റമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ തീം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതിനകത്ത് ഞാൻ തീം ഡാറ്റ ഡോട്ട് ഡാർക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്.
സോ ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി വൈറ്റ് ആയിട്ട് വരും, ഓട്ടോമാറ്റിക്കലി വൈറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇനി നമ്മുടെ ലോഡിംഗ് സ്ക്രീനിന്റെ ഡിസൈനിങ്ങിലോട്ട് നമുക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിന്റെ റിട്ടേണിൽ ഒരു സ്കാഫോൾഡിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഒരു സ്കാഫോൾഡിനെ ഇവിടെ റിട്ടേൺ ചെയ്യാണ്. ഓക്കെ, ഈ ഒരു സ്കാഫോൾഡിന്റെ ഉള്ളിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനൊരു ബ്ലാക്ക് ആക്കുകയാണ്. നമുക്കൊരു ബ്ലാക്ക് ഒരു ഡാർക്ക് തീമിൽ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്തെടുക്കാം. അപ്പൊ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചാലോ, നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, നിങ്ങളുടേതായ ഡിസൈനും കാര്യങ്ങളും ചെയ്യാം. സോ ഞാനിവിടെ ഒരു എന്റെ ഒരു ഇഷ്ടത്തിനുള്ള ഒരു ഡിസൈൻ നമ്മളിവിടെ ചെയ്യാനായിട്ട് പോവാണ്. സോ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ സ്കാഫോൾഡിന്റെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊരു ബോഡി കൊടുക്കാം. ഈ ഒരു ബോഡിയിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു കോളത്തെയാണ്. ബിക്കോസ് ഒരു ഡിസൈനും കാര്യങ്ങളും നിങ്ങൾ പെട്ടെന്ന് കണ്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ആക്കി നിങ്ങൾക്ക് കാണാം. ബിക്കോസ് ഡിസൈനിങ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻ ചെയ്യാം, എക്സ്പാൻഡഡ് വിഡ്ജറ്റ് ഒക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എക്സ്പാൻഡഡ് വിഡ്ജറ്റോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. എന്റെ ഇഷ്ടത്തിനൊരു ഡിസൈനും കാര്യം ചെയ്യാനായിട്ട് പോകുന്നത് പ്രോപ്പർ ആയിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡഡ് വിഡ്ജറ്റിന്റെ ഉള്ളിലൊക്കെ ആഡ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യാട്ടോ. സോ ഞാനിവിടെ ഒരു ഫാസ്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മൊഡ്യൂളിലോട്ട് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഡിസൈനാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ തന്നെ പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻ സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ഒരു കോളം ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ ചിൽഡ്രൻ ആഡ് ചെയ്യാണ്. ഇതിനകത്ത് ഫസ്റ്റ് ചിൽഡ്രനായിട്ട് ചൈൽഡായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമേജ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഞാനൊരു ഇമേജ് വിഡ്ജറ്റിനെ ആഡ് ചെയ്യണം. ഇമേജ് വിഡ്ജറ്റിനെ ആഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ പ്രൊജക്ടിന് ആവശ്യമായിട്ടുള്ള ഇമേജസിനെ നമുക്കൊരു ഫോൾഡറിനുള്ളിലോട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ പ്രൊജക്ടിനകത്തേക്ക് ഒരു ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സോ ന്യൂ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ അതിനകത്ത് ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം കൊടുക്കാണ്. ഇമേജസ് നമുക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഇമേജിനെ അതിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകാം. സോ ഈ ഒരു ഇമേജ് ആണ് ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇമേജസ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഉള്ളിലൊക്കെ ഇതിനെ ആഡ് ചെയ്യണം. അതിനുശേഷം റീഫാക്ടർ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമേജിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പബ്സ്ട്രക്ട് യാമൽ ഫയലിൽ നമുക്ക് അതിനെ മെൻഷൻ ചെയ്യാം. അപ്പൊ അതിനെ മെൻഷൻ ചെയ്യാനായിട്ട് നമ്മുടെ യെസ് ഇവിടെ ഒരു എക്സാമ്പിൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ ഇതിനെ ഞാനൊന്ന് അൺനോട്ട് ചെയ്യുന്നു. അൺനോട്ട് ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ പോലെ ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറക്ടറിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഇൻഡന്റേഷൻ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അതിനുശേഷം പബ് ഗെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സോ നമ്മൾ ഇമേജസിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലോഡിംഗ് സ്ക്രീനിലോട്ട് വരാം. സോ നമ്മുടെ ഫസ്റ്റ് ഇമേജിനെ ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഫസ്റ്റ് ഇമേജിനെ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്, സോ ഞാനിവിടെ ഒരു അസെറ്റ് ഇമേജാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇമേജ് ഡോട്ട് അസെറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ഒരു ഡയറക്ടറി നമുക്ക് മെൻഷൻ ചെയ്യാം. സോ ഇമേജസ് സ്ലാഷ് ക്ലൗഡ് ഇൻട്രോ ഡോട്ട് അതിൻ്റെ ഫയൽ എക്സ്റ്റെൻഷനും കൂടി നോക്കട്ടെ, പി എൻ ജി ഫയലാണ്. സോ ക്ലൗഡ് ഇൻട്രോ ഡോട്ട് പി എൻ ജി എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഇമേജ് ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് സൈസ് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. സോ ഇതിൻ്റെ ഒരു ഹൈറ്റ് ഞാൻ ഒരു 350 പിക്സൽ ഹൈറ്റ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സൈസിലോട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമേജിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് റീഫോർമാറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചൈൽഡിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു ടെക്സ്റ്റും കാര്യങ്ങളും കൊടുക്കാനായിട്ട് പോവാണ്. സോ ഞാനിവിടെ ഒരു കണ്ടെയ്നറിനെ ആഡ് ചെയ്യാണ്, കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് ഞാൻ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ ആഡ് ചെയ്യുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനിതിനൊരു ചൈൽഡ് കൊടുക്കുന്നു. ചൈൽഡ് എന്നുള്ളത് ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ആണ്. ഓക്കെ, ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ആണ്. അപ്പൊ ഞാൻ അതിനകത്ത് ടൈപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യാണ്. ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസും ടെക്സ്റ്റിന് കുറച്ച് സ്റ്റൈലിംഗും കാര്യങ്ങളും കൊടുക്കണം. അപ്പോ നമുക്ക് സ്റ്റൈൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം, ടെക്സ്റ്റ് സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് സ്റ്റൈൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത് ഫോണ്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണ്ട് സൈസ് ഞാനിവിടെ കൊടുക്കാനായിട്ട് പോകുന്നത് 25 ആണ്. 25 ഫോണ്ട് സൈസ് ഞാൻ കൊടുക്കുന്നു. ഓൾസോ നമുക്ക് ഇതിന്റെ ഫോണ്ട് വെയിറ്റും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണ്ട് വെയിറ്റ് ഞാനൊരു മാക്സിമം ഒരു 600 ഫോണ്ട് വെയിറ്റ് ഞാൻ കൊടുക്കുകയാണ്. ഒരു 600 ഫോണ്ട് വെയിറ്റ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫോണ്ടിന്റെ ഫാമിലി ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇതിപ്പോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോണ്ട് ഫാമിലി അല്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫോണ്ട് ഫാമിലിനെ ആഡ് ചെയ്യാം, ഒരു പുതിയ ഫോണ്ട് ഫാമിലിനെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് പുതിയൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. ഫോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ഫോൺസ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനുള്ളിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട ഫോൺസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. സോ നമ്മുടെ ഫോണ്ടിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്കറിയാം. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യാനായിട്ട് പോകുന്ന പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ടാണ്.
ഫോൺ ഫാമിലിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോപ്പിൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പോപ്പിൻസ് ഓൾസോ നമുക്ക് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഗൂഗിൾ ഫോൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ യൂസിനാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഞാൻ പോപ്പിൻസ് ഫോൺ ഫാമിലിയുടെ ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോപ്പിൻസ് ഡൗൺലോഡ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ ഫോൺ ഫാമിലി, നമുക്ക് വേണ്ട ഏതൊക്കെ ഫോൺസ് ആണോ അതിനെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഫോൺസ് എന്ന് പറഞ്ഞ ഡയറക്ടറിനുള്ളിലേക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് പോപ്പിൻസിന്റെ റെഗുലറും ആണ്, അതേപോലെ തന്നെ പോപ്പിൻസ് റെഗുലറും അതേപോലെ തന്നെ പോപ്പിൻസ് ബോൾഡും ആണ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഫോൺസ് എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ഉള്ളിലോട്ട് റീഫാക്ടറി ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ട് ഫോൺസും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പബ്സ്പെക്ട് യാമൽ ഫയലില് നമ്മുടെ ഫോൺസിനെയും കൂടി ആഡ് ചെയ്യാം, നമ്മുടെ കസ്റ്റം ഫോൺ ഫാമിലിനെയും കൂടി ആഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ അൺനോട്ട് ചെയ്തെടുക്കുകയാണ്. ഫാമിലിയിൽ നമുക്കൊരു ഫാമിലി നെയിം കൊടുക്കാം. സോ ഞാൻ പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്പിൻസ് റെഗുലർ എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുക്കുന്നു. അതിന്റെ അസെറ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ പോപ്പിൻസ് റെഗുലർ ഡോട്ട് ടി ടി എഫ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇതെല്ലാം റിമൂവ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫോൺ ഫാമിലിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഫാമിലിനെയും കൂടി ഒന്ന് ആഡ് ചെയ്യാം. രണ്ടാമത്തെ ഫാമിലിനെ ആഡ് ചെയ്യുന്നത് ഇത് തന്നെയാണ്, സെയിം പ്രോസസ്സ് തന്നെയാണ്. നമുക്ക് ഇതേപോലെ ഒന്നുകൂടി പേസ്റ്റ് ചെയ്യാം, ഇതേ ഒരു ഇൻഡന്റേഷൻ തന്നെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പോപ്പിൻസ് ബോൾഡിനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ ബോൾഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇവിടെയുള്ള ആ ഒരു നെയിം എന്താണോ അത് ഇവിടെ തന്നെ കൊടുക്കുക. സോ ഇത് പോപ്പിൻസ് ബോൾഡ് ഡോട്ട് ടി ടി എഫ് എന്നാണ്. സോ പോപ്പിൻസ് ബോൾഡ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇൻറ്റൻറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതിന്റെ ഇൻറ്റൻറ്റേഷൻ തന്നെ ആയിരിക്കണം ഈ ഒരു ഫോൺസ് എന്ന് പറഞ്ഞുള്ളത്. അതേപോലെ തന്നെ അസെറ്റും ഇവിടെയുള്ള അതേ ഇൻറ്റൻറ്റേഷൻ തന്നെ ആയിരിക്കണം, അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ. സോ ഇനി നമുക്ക് പബ് ഗെറ്റ് കൊടുക്കാം. സോ ഇവിടെ ആക്ച്വലി ഒരു എറർ കാണിക്കുന്നുണ്ട്, ബിക്കോസ് ഇൻറ്റൻറ്റേഷൻ ഇവിടെ കറക്റ്റ് അല്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അസെറ്റിന്റെ നേരെ താഴെ വരണം നമ്മുടെ ആ ഒരു ഫോൺസ് എന്ന് പറഞ്ഞുള്ള ഡയറക്ടറി. സോ ഞാൻ ഇതിന് ഒരു ഇൻറ്റൻറ്റേഷൻ കുറയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് രണ്ട് സ്പേസ് ആണ് വരേണ്ടത്. സോ രണ്ട് സ്പേസ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് രണ്ട് സ്പേസ് ആണ് വരേണ്ടത്, ഇവിടെ മൂന്ന് സ്പേസ് ആണ് ആക്ച്വലി ഉള്ളത്. ഇവിടെ ഒരു സ്പേസ് കുറയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫാമിലിയും ഒരു സ്പേസ് കുറവാണ്, ഓൾസോ നമ്മുടെ അസെറ്റിനും ഒരു സ്പേസ്. ദിസ് ഇസ് പെർഫെക്റ്റ് റൈറ്റ് നൗ. സോ ഇനി നമുക്ക് പബ് ഗെറ്റ് ഒന്ന് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പാക്കേജസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഇൻറ്റൻറ്റേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പബ്സ്പെക്ടോട് സോറി, ഇനി നമുക്ക് നമ്മുടെ ലോഡിംഗ് സ്ക്രീനിലോട്ട് തിരിച്ചു വരാം. ഇനി നമുക്ക് അതൊരു ഫോൺ ഫാമിലിനെ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഞാനൊരു ഫോൺ ഫാമിലി അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പോപ്പിൻസ് ബോൾഡ് ആണ്. പോപ്പിൻസ് ബോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലിയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇനി നമുക്കത് ഹോട്ട് റീലോട് നോക്കാം. അതുകൊണ്ടല്ലേ ഇപ്പൊ ഒരു പ്രോപ്പറായിട്ട് ഒരു നമ്മൾ യൂസ് ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ ഇതിലോട്ട് നമ്മുടെ ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് എന്നുള്ളത് രണ്ട് സ്ക്രീനിൽ മുത്തി മുത്തിയാണ് ഇരിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ കണ്ടെയ്നറിന് ഒരു മാർജിൻ പ്രോപ്പർട്ടി കൊടുക്കാം. സോ ഞാൻ എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് സിമെട്രിക്, നമുക്ക് ഹൊറിസോണ്ടലി മാത്രം നമുക്ക് തൽക്കാലം മാർജിൻ കൊടുത്താൽ മതി. സോ എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് സിമെട്രിക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഞാൻ യൂസ് ചെയ്യാണ്. ഇവിടെ ഞാൻ ഹൊറിസോണ്ടലി മാത്രം ഞാൻ അതിന് സൈസ് കൊടുക്കുകയാണ്, മാർജിൻ കൊടുക്കുകയാണ്. സോ ഒരു 55 പിക്സൽ മാർജിൻ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ടെക്സ്റ്റ് ഒന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഏകദേശം ഒരു പ്രോപ്പറായിട്ട് സെന്ററിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് നിന്ന് സെന്ററിലോട്ട് അലൈൻ ചെയ്യാം. അപ്പൊ അതിനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അതിന് നമുക്ക് ടെക്സ്റ്റ് അലൈൻ ഡോട്ട് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് സെന്ററിലോട്ട് വന്നിട്ടുണ്ടല്ലേ, ഏകദേശം ഒരു സെന്ററിലോട്ട് നമ്മുടെ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഏകദേശം ഒരു സെന്ററിലോട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് അടുത്തൊരു ടെക്സ്റ്റ്, ഓക്കെ, ഇനി അടുത്ത ചൈൽഡിനെ നമുക്ക് ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടി നമുക്ക് കോമാസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് അടുത്ത ഒരു ഒരു ഇതിന്റെ അടിയിലായിട്ട് ഒരു സബ് ടൈറ്റിൽ പോലെ കൊടുക്കാനായിട്ട് നമ്മളൊരു ടെക്സ്റ്റ് വിജറിനെയും കൂടി നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. സോ അതും നമ്മളൊരു കണ്ടെയ്നർ ആണ് ആഡ് ചെയ്യുന്നത്, ബിക്കോസ് നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ സൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു കണ്ടെയ്നറിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതിന് നമുക്കൊരു ചൈൽഡ് കൊടുക്കുവാണ്. ചൈൽഡ് ഞാൻ കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് വിജറിനെ തന്നെയാണ്, നേരത്തെ കൊടുത്ത പോലെ തന്നെ ഒരു ടെക്സ്റ്റ് വിജറിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഇതിന് ഞാനൊരു ഒരു ടെക്സ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ടെക്സ്റ്റിന് അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഇതിന് നമുക്ക് കുറച്ച് സ്റ്റൈലിങ്ങും പ്രോപ്പർട്ടീസും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ ടെക്സ്റ്റ് അലൈൻമെന്റ് ഒന്ന് സെൻട്രലോട്ടാക്കാം. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് സ്റ്റൈൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. സോ ഞാൻ ഇതിന്റെ ടെക്സ്റ്റ് സ്റ്റൈൽ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ ഫോൺ സൈസ് കൊടുക്കാം. ഇത് ഞാനൊരു 14 ഫോൺ സൈസ് കൊടുക്കുവാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഇതിന്റെ ഫോൺ ഫാമിലി സെറ്റ് ചെയ്യാം. സോ ഞാനിതിന്റെ പോപ്പിൻസ് റെഗുലർ ഫാമിലിയാണ് കൊടുക്കാനായിട്ട് പോകുന്നത്.
ഓക്കെ, നമുക്ക് ഇതിന് ബോൾഡ് ആക്ച്വലി ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ പോപ്പിൻസ് റെഗുലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ ഫാമിലി ഞാൻ കൊടുക്കാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ കളർ ഒന്ന് സെറ്റ് ചെയ്യാം. സോ ഇതിന്റെ കളർ ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത്, നേരത്തെ നമ്മൾ വൈറ്റ് ആയിരുന്നു ഇവിടെ കൊടുത്തിരുന്നത്, ഇപ്പൊ ഇതിന് ആക്ച്വലി നമ്മൾ വൈറ്റ് കൊടുക്കുന്നില്ല, പകരം നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഞാൻ കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിനായിട്ട് ഞാനൊരു കളർ, ഒരു ഗ്രേ കളറിൽ നമുക്കൊരു ഷെയ്ഡ് 400 കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഹോട്ടലിലോട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റും കാര്യങ്ങളും ഇതിനകത്തേക്ക് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വിടെയൊരു മാർജിൻ പ്രോപ്പർട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ കണ്ടെയ്നറിലോട്ട് നമുക്ക് വരാം, അതിനായിട്ട് നമുക്കൊരു മാർജിൻ പ്രോപ്പർട്ടി കൊടുക്കാം. സോ ഇവിടെ ഞാൻ സിമെട്രിക് ആയിട്ട് തന്നെ ഒരു ഇതാണ് കൊടുക്കുന്നത്, ബിക്കോസ് നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മാത്രം മതി. ഹൊറിസോണ്ടലി ഒരു 68.5 വെർട്ടിക്കൽ ഒരു മാർജിൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ ഈ രണ്ട് ടെക്സ്റ്റിന് ഏകദേശം ടച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്, അത്യാവശ്യം അടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു സ്പേസ് കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ ഫസ്റ്റ് കണ്ടെയ്നറിന്റെ അടിയിൽ നമുക്കൊരു സൈസ്ഡ് ബോക്സ് കൊടുക്കാം. സൈസ്ഡ് ബോക്സിന് നമുക്കൊരു ഹൈറ്റ് കൊടുക്കാം. സോ ഞാൻ ഇവിടെ ഹൈറ്റ് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു 21 pixel ഹൈറ്റ് ആണ്. ഇവിടെ ഒരു കോമ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ചെറിയ സ്പേസും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഓൾസോ നമുക്ക് ഇപ്പം അപ്പൊ ഇതിന്റെ ഡിസൈൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മളൊരു ടെക്സ്റ്റ്, ഒരു സബ്ടൈറ്റിൽ പോലെ ഒരു ടെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് മറ്റൊരു കണ്ടെയ്നർ ആണ്. നമുക്കിവിടെ ഒരു ഗെറ്റ് വെതർ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഒരു കാർഡിനെ നമുക്ക് ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനെ ആഡ് ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പൊ ആ ഒരു ഗെറ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഗെറ്റ് വെതർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടണിൽ അല്ലെങ്കിൽ ആ ഒരു കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വെതർ ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു അടുത്ത സ്ക്രീനിലോട്ട് പോകുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് നമ്മളൊരു കണ്ടെയ്നർ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്കൊരു കണ്ടെയ്നറിന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു കണ്ടെയ്നർക്ക് നമുക്കൊരു ഹൈറ്റ് കൊടുക്കാം. ഹൈറ്റ് ഞാനൊരു 58 ഹൈറ്റ് കൊടുക്കുവാണ്. ഓക്കെ, നമുക്ക് ഇനി ഓൾസോ ഒരു കളർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ ഒരു കളർ കൊടുക്കുകയാണ്. സോ കളർ ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു ബ്ലൂ കളറാണ്. സോ കളേഴ്സ് ഡോട്ട് ബ്ലൂ. നമുക്കൊരു ഷെയ്ഡ് ഒരു 600 ഷെയ്ഡ് ഒരു ഷെയ്ഡും കൂടി കൊടുക്കാം. നമ്മൾ ഉദ്ദേശിച്ച ഒരു കളറിലോട്ട് എത്തിക്കാം. സോ നമുക്ക് ഹോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഇതിന്, ഇതിന്റെ കോർണേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റൗണ്ട് ആക്കി മാറ്റാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഡെക്കറേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം കണ്ടെയ്നേഴ്സിന്റെ ഉള്ളില്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡെക്കറേഷൻ കൊടുക്കുകയാണ്. അതിനുശേഷം ബോക്സ് ഡെക്കറേഷൻ കൊടുക്കുന്നു. ബോക്സ് ഡെക്കറേഷനിൽ നിങ്ങൾക്കറിയാം കളേഴ്സ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഡെക്കറേഷൻ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ വേണം കൊടുക്കാൻ. ബിക്കോസ് നമ്മൾ ഡെക്കറേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡെക്കറേഷൻ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ വേണം കളർ പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കാനായിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിന്റെ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ബോർഡർ റേഡിയസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോ അതിനായിട്ട് ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിന്റെ ഒരു റേഡിയസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു 15 റേഡിയസ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഹോട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ആ ഒരു എഡ്ജസ് ഒക്കെ ഒന്ന് കേർവ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമ്മുടെ കളർ പ്രോപ്പർട്ടി നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്കിതറിയാം സ്ക്രീനോട് മുട്ടിമുട്ടിയാണ് നിൽക്കുന്നത്. ഇതിന് നമുക്കൊരു ഒരു മാർജിൻ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മുടെ കണ്ടെയ്നറിനുള്ളിൽ മാർജിൻ കൊടുക്കുകയാണ്. ഇത് ഞാൻ എഡ്ജിൻസിഡോട്ട് ഓൾ കൊടുക്കുകയാണ്, ബിക്കോസ് എല്ലാ സൈഡിലും നമുക്ക് ആക്ച്വലി ആ ഒരു മാർജിൻ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. സോ ഞാൻ ഇതിനൊരു 20 മാർജിൻ കൊടുക്കുവാണ്. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സെന്ററിലോട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ചൈൽഡ് ആഡ് ചെയ്യാൻ ഇതിനുള്ളൊരു ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് പോവാണ്. ഗെറ്റ് വെതർ എന്ന് പറഞ്ഞിട്ട് സോ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ നമുക്ക് ബോക്സ് ഡെക്കറേഷന് ശേഷം നമുക്കൊരു ചൈൽഡിനെ ആഡ് ചെയ്യാം. അപ്പൊ ചൈൽഡ് എന്നുള്ളൊരു ടെക്സ്റ്റ് വിജറ്റ് ആണ്. അപ്പൊ അതിനുള്ളിൽ ഞാൻ ഗെറ്റ് വെതർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ഡാറ്റ കൊടുക്കുകയാണ്. ഓക്കെ, ഗെറ്റ് വെതർ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് സ്റ്റൈൽ ചെയ്യാം. ഇപ്പൊ സ്റ്റൈലിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ കൊടുക്കുമ്പോൾ വിചാരിക്കരുത്, നമ്മൾ ഓൾറെഡി നമ്മൾ നമ്മുടെ കോൺസ്റ്റൻസിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് ഡാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തായിരുന്നു സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാം ഇപ്പൊ അതിനകത്തേക്ക് മാറ്റാൻ സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഒരു കോൺസ്റ്റന്റ് ഉള്ളിലോട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അത് ഒരിക്കലും മറന്നു പോകരുത്. ബിക്കോസ് നമ്മളിപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യാറ്, നിങ്ങൾക്ക് മനസ്സിലാവും കൂടി ചെയ്യാലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് സ്റ്റൈലും അതുപോലെ എല്ലാ ഡാറ്റാസും കോൺസ്റ്റന്റ് ഓഫ് ഡാറ്റിനകത്തേക്ക് ആഡ് ചെയ്യുക. പെർഫോമൻസിനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ അത് അങ്ങനെ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനകത്ത് സ്റ്റൈൽ ചെയ്യാനായിട്ട് പോവാണ്. സോ ഞാൻ ഇതിനകത്ത് ടെക്സ്റ്റ് സ്റ്റൈൽ കൊടുക്കുകയാണ്. ടെക്സ്റ്റ് സ്റ്റൈൽ നമുക്കൊരു ഫോൺ സൈസ് കൊടുക്കാം. ഫോൺ സൈസ് നമുക്കൊരു 15 ഫോൺ സൈസ് കൊടുക്കാം.
ഓൾസോ നമുക്ക് ഫോൺ ഫാമിലി കൊടുക്കാം. ഞാനും ഇവിടെ ഫോൺ ഫാമിലി ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ പോപ്പിൻസ് റെഗുലർ തന്നെയാണ്, ബിക്കോസ് നമുക്ക് ബോൾഡിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. സോ ഞാൻ അതുകൊണ്ട് തന്നെ പോപ്പിൻസ് റെഗുലർ ഫാമിലി യൂസ് ചെയ്യുന്നു. ഈ ഒരു റെഗുലർ എന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ പബ്സ്പെക്ടോട് യാമൽ ഫയലിൽ നമ്മൾ മെൻഷൻ ചെയ്ത് എങ്ങനെയാണ് കേട്ടോ, പോപ്പിൻസ് റെഗുലർ, പോപ്പിൻസ് ബോൾഡ്. അപ്പൊ ഈ ഒരു നെയിം ആണ് നമ്മൾ ആ ഒരു ഫാമിലിയിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് ഹോട്ടലിലൂടെ നോക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഗെറ്റ് വെതർ എന്ന് പറഞ്ഞ ബട്ടൺ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ബട്ടൺസ് സെൻട്രലോട്ട് ആയിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബട്ടണെ നമുക്കൊന്ന് സെൻട്രലോട്ട് ആക്കാം. അതിനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് അലൈൻ സെന്റർ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ കണ്ടെയ്നർ അല്ലെങ്കിൽ ആ ഒരു കാർഡ് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ചെറുതായി പോയിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് നമ്മുടെ സ്ക്രീൻ മൊത്തത്തിൽ സ്ട്രെച്ച് ചെയ്തിരിക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് നമ്മുടെ കോളത്തിലൂടെ തിരിച്ചു വരാം. നമ്മുടെ കോളത്തില് ക്രോസ് ആക്സിസ് അലൈൻമെന്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാം. അതിന് നമുക്ക് സ്ട്രെച്ച് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങളും സ്ട്രെച്ച് ആയിട്ട് ഇരിക്കും. കണ്ടില്ലേ ആ ഒരു വെതർ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ട്രെച്ചായി, എല്ലാ കാര്യങ്ങളും സ്ട്രെച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഗെറ്റ് വെതർ എന്ന് പറഞ്ഞത് ഏകദേശം ടോപ്പിലോട്ടാണ് മാറിയിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി ഇതിന് കുറച്ചൊരു ഒരു പാഡിംഗ് പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാം. ബിക്കോസ് നമ്മൾ ഓൾറെഡി നമ്മൾ മാർജിൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒരു പാഡിംഗ് പ്രോപ്പർട്ടിയും കൂടി കൊടുക്കാം. സോ പാഡിംഗ് പ്രോപ്പർട്ടിയും കൂടി ഞാനിവിടെ കൊടുക്കാനായിട്ട് പോവാണ്. എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്. ഇതിനൊരു വാല്യൂ ഞാനൊരു 20 വാല്യൂ കൊടുക്കുകയാണ്. ഒരു 20 പാഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഗെറ്റ് വെതർ എന്നുള്ളത് ഏകദേശം ഒരു സെന്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഒരു 19 കൊടുക്കുവാണ്. സോ ഇനി ഒന്ന് ഹോട്ടലിലോട്ട് നിന്ന് ഏകദേശം നമ്മുടെ സാധനം സെന്ററിലോട്ട് വന്നിട്ടുണ്ട്. പാഡിങ്ങും പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സൈസ്ഡ് ബോക്സ് യൂസ് ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ ഒരു സൈസ്ഡ് ബോക്സ് കൊടുക്കുവാണ്. അതിനൊരു ഹൈറ്റ് ഒരു 53 ഒരു ഒരു പിക്സൽസ് ഒരു ഹൈറ്റും കൂടി ഞാൻ കൊടുക്കുകയാണ്. ഇനിയിപ്പോ ഇവിടെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്ര സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ മാർജിൻ ആക്ച്വലി ഞാൻ ഓളിന് പകരം സിമെട്രിക് കൊടുക്കുവാണ്. നമുക്ക് ഹൊറിസോണ്ടലി മാത്രം നമുക്ക് ഒരു പാഡിങ് മതി. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു ഹൊറിസോണ്ടൽ മാത്രം ഇതിനൊരു മാർജിൻ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഒരു സ്പേസിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ എല്ലാ സാധനത്തിനും നമുക്കൊന്ന് സെന്ററിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മുടെ കോളത്തിലൂടെ നമുക്ക് തിരിച്ചു വരാം. മെയിൻ ആക്സിസ് അലൈൻമെന്റ് ഡോട്ട് സെന്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരു സെന്ററിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഡിസൈനിലോട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെറ്റ് വെതർ എന്ന് പറഞ്ഞ ആ ഒരു കണ്ടെയ്നറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്, ചിലപ്പോൾ നമുക്ക് ആ ഒരു വെതർ ഡിറ്റക്ഷൻ കിട്ടണം, വെതറിന്റെ ആ ഒരു ഡാറ്റാസ് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്ക്രീനിലോട്ട് പോകണം, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് അതിന് ആ ഒരു പ്രോപ്പർട്ടി കൂടി കൊടുക്കാം. അപ്പോ നമ്മുടെ ഈ പറഞ്ഞ കണ്ടെയ്നർ ലാസ്റ്റത്തെ കണ്ടെയ്നർ ആണ്. ആ ഒരു കണ്ടെയ്നറിനെ നമുക്കൊരു നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ജസ്റ്റർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ജറ്റിന്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് റാപ്പ് ചെയ്യാം. സോ ജസ്റ്റർ ഡിറ്റക്ടർ എന്ന് പറഞ്ഞ വിഡ്ജറ്റിന്റെ ഉള്ളിലോട്ട് ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഓൺ ടാപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി കൊടുക്കാനായിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു വോയിഡ് കോൾ ബാക്ക് കൊടുക്കണം. ഓക്കെ, ഇനി ഇതിപ്പോ നമ്മൾ ഓൾറെഡി ഒരു ടാപ്പ് ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ ഇതിന്റെ ഫംഗ്ഷണാലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ കേട്ടോ. ഇതിപ്പോ നമ്മുടെ ഒരു ഐഡിയയിൽ ചെയ്തു, നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു ഡ്രിബി വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളും കിട്ടും. ഇനി എല്ലാം നിങ്ങൾക്ക് വേറെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കി ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ ഒരു കാര്യം ഓർക്കുക, നമ്മളിപ്പോൾ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഡിസൈൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെ എല്ലാത്തിനെയും നമ്മുടെ എക്സ്പാൻഡഡ് വിജറ്റിന്റെ ഉള്ളിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാ ഡിവൈസിലും പ്രോപ്പറായിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വീഡിയോ.